ശക്തിയാർജിക്കുമ്പോൾ കൊറോണയുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള പഠനങ്ങളാണ് പുറത്തുവരുന്നത്. ഇപ്പോൾ ഇതാ കൊറോണയും പുകവലിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതാണ് പുതിയ പഠനം. പുകവലിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് കൊറോണ വൈറസ് ബാധ ഏൽക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഈ പഠനങ്ങളെയെല്ലാം തള്ളി രംഗത്തെത്തിയിരിക്കുകയാണ് ഫ്രാൻസിലെ ചില ഗവേഷകർ. എന്താണെന്ന് ഒന്ന് നോക്കാം. നേരത്തെ കൊറോണയും പുകവലിയുമായി ബന്ധപ്പെട്ട് ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിനിൽ നടത്തിയ പഠനത്തിൽ പുകവലിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് കൊറോണ വൈറസ് ബാധ ഏൽക്കുമെന്ന തരത്തിലായിരുന്നു പഠന റിപ്പോർട്ട്. ചൈനയിലെ രോഗം ബാധിച്ചവരിലാണ് അന്ന് ഗവേഷണം നടത്തിയത്. ഗുരുതരമായ രോഗലക്ഷണങ്ങൾ കാണിച്ച 173 പേരിലും 16.9% അമിതമായി പുകവലിക്കുന്നവരിലാണ്. 1099 പേരിലാണ് പഠനം നടത്തിയത്. രോഗലക്ഷണങ്ങൾ കാണിച്ചവരിൽ 11.8% പുകവലിക്കുന്നവരും 1.3% മുമ്പ് പുകവലിച്ചവരുമായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ഈ പഠനത്തെ തള്ളി രംഗത്തെത്തിയിരിക്കുകയാണ് ഫ്രാൻസിലെ ചില ഗവേഷകർ. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് ഫ്രാൻസിലെ ഗവേഷകർ പറയുന്നത്. ഇതിൽ എത്രത്തോളം വസ്തുതയുണ്ടെന്ന് തെളിഞ്ഞിട്ടില്ല. പുതിയ പഠനം പുറത്തു വന്നതോടെ കൊറോണയെ തടയാൻ നിക്കോട്ടിൻ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് കണ്ടെത്തുകയാണ് ഫ്രാൻസ്. ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ ഉടൻ പുറത്തിറങ്ങുമെന്നാണ് കരുതുന്നത്. ഫ്രാൻസിലെ രോഗികളിലാണ് ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷണം നടത്തിയത്. പാരീസിലെ ഒരു ആശുപത്രിയിൽ 343 കൊറോണ രോഗികളിലാണ് നിരീക്ഷണം നടത്തിയത്. ഈ രോഗികളിൽ നടത്തിയ നിരീക്ഷണത്തിൽ നിക്കോട്ടിൻ വൈറസിനെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന നിഗമനത്തിൽ എത്തുകയായിരുന്നു. ഇതോടൊപ്പം രോഗലക്ഷണം കുറവായി പ്രകടിപ്പിച്ച 139 രോഗികളെയും നിരീക്ഷിച്ചിരുന്നു. ഇവരിൽ പുകവലിക്കുന്നവർ കുറവായിരുന്നു. രാജ്യത്തെ 35% ജനങ്ങളിലും പുകവലിക്കുന്ന ശീലമുണ്ട്. കൊറോണ രോഗികളിൽ 5% മാത്രമാണ് പുകവലിക്കുന്നവർ. ബാക്കി 95% രോഗികളും പുകവലിക്കാത്തവരാണ്. ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പഠനം നടത്താൻ ഗവേഷകരെ പ്രേരിപ്പിച്ചത്. ഡോക്ടർ സഹീർ അമോറയാണ് പഠനത്തിന് നേതൃത്വം നൽകുന്നത്. കോശങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന നിക്കോട്ടിൻ വൈറസിനെ പ്രവേശിപ്പിക്കുന്നതിനും വ്യാപനം തടയുന്നതിനും സഹായിക്കുമെന്നാണ് പഠനത്തിൽ വ്യക്തമാക്കുന്നത്. പഠനത്തെ തുടർന്ന് നിക്കോട്ടിൻ പരീക്ഷണത്തിനായി ആരോഗ്യവകുപ്പിലെ അധികൃതരുടെ സമ്മതത്തിനായി കാത്തിരിക്കുകയാണ് ഗവേഷകർ. ആരോഗ്യ പ്രവർത്തകരിലാണ് നിക്കോട്ടിൻ പരീക്ഷണം ആദ്യമായി നടത്തുക. പഠനം വിജയിക്കുകയാണെങ്കിൽ കൂടുതൽ പരീക്ഷണത്തിലേക്ക് കടക്കും. അതേസമയം നിക്കോട്ടിൻ്റെ അളവ് വർദ്ധിപ്പിച്ച് വൈറസിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കരുതെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. എന്നാൽ ചൈനയിലെ പഠനങ്ങൾ പറയുന്നത് ലോകത്തിൻ്റെ മറ്റു ഭാഗത്ത് റിപ്പോർട്ട് ചെയ്ത കൊറോണ കേസിലും പുകവലിക്കുന്നവരിലെ രോഗസാധ്യത കാണിക്കുന്നു എന്നതാണ്. അതേസമയം ലോകാരോഗ്യ സംഘടന പോലും പുകവലിക്കാർക്ക് കൊറോണ ബാധിക്കാൻ സാധ്യത കൂടുതലാണെന്ന് അറിയിച്ചിട്ടുണ്ട്. സിഗരറ്റ് വലിക്കുമ്പോൾ കൈവായിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കും. ഈ സാഹചര്യം കണക്കിലെടുത്താണ് സംഘടനയുടെ നിഗമനം. പുകവലിക്കാരുടെ ശ്വാസകോശത്തിന് പൊതുവെ ആരോഗ്യം കുറവായിരിക്കുമെന്നും ഓർമ്മപ്പെടുത്തുന്നു. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. നിയമപരമായ മുന്നറിയിപ്പ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.